ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അശു സി എം എ മലയാളം. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ കുറേ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കുറേ സബ്സ്ക്രൈബേഴ്സ് അവരുടെ കൺസേൺസ് അറിയിക്കുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ വന്നേക്കുന്നത് ഇപ്പോൾ ഈ എക്സാമിൻ്റെ ലാസ്റ്റ് 1 മന്ത്ലേക്ക് എത്തുവാണ്. അപ്പം മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് പേർക്കൊക്കെ നല്ല ടെൻഷനുണ്ട്, കുറച്ച് പേർക്കൊക്കെ കോൺഫിഡൻസും ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കണം ഇതിൻ്റെ പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ, സജഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് താങ്ക് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ അവർക്ക് വേണമെങ്കിൽ ഡിസംബറിലെ ഈ എക്സാം നടത്താണ്ട് അടുത്ത ജൂണിലേക്ക് മാറ്റാമായിരുന്നു അല്ലേ. എന്തോരം ക്രിറ്റിസിസം ആണ് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വന്നത്, എങ്ങനെ എഴുതാനാണ് പെട്ടെന്ന് ഈ ഓൺലൈൻ എക്സാം വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ എന്തോരം ക്രിറ്റിസിസമാണ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻസ്റ്റിറ്റ്യൂട്ട് വേണമെങ്കിൽ അത് ജൂണിലേക്ക് മാറ്റാം, അവിടെ അവർക്ക് ലോസല്ല, അങ്ങനെ മാറ്റിയിരുന്നെങ്കിൽ ലോസ് നമുക്കായിരുന്നു. ഇപ്പം തന്നെ നമ്മുടെയൊക്കെ ഒരു വർഷം ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞു. ഇനിയും നമ്മൾ എക്സാം മാറ്റി മാറ്റി പോയിരുന്നെങ്കിൽ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പോകുമായിരുന്നു, അതുപോലെ നമ്മുടെ ഏജ് കൂടും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെയുള്ള എക്സാംസിൽ, വെതർ ഇറ്റ് ഇസ് CA, CMA, or CS, ഇങ്ങനെയുള്ള എല്ലാത്തരം, എത്ര പെട്ടെന്ന് നമുക്ക് നമ്മുടെ ആ പ്രിഫിക്സ് CMA എന്നുള്ളത് കിട്ടുമോ അവിടെയാണ് കാര്യം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക എന്ത് വലിയ ഓപ്പർച്യൂണിറ്റിയാണ് അത്രയും റിസ്ക് എടുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇനി കഷ്ടി 1 മാസമുണ്ട്. ഈ 1 മാസം എന്ന് പറഞ്ഞാൽ ഒരു മടിയും നമുക്ക് പറ്റില്ല, നമ്മൾ കഷ്ടപ്പെട്ട് തന്നെ പഠിക്കണം. നമുക്ക് യെസ് നമുക്ക് ഓൺലൈൻ എക്സാം ആണ്, അപ്പോൾ പെട്ടെന്നൊരു ചേഞ്ചാണ്, നമ്മൾ അതിനോട് അഡാപ്റ്റഡ് ആവണം, അതൊക്കെ ശരിയാണ്. നമുക്ക് പാസ്സാവാം, ഫെയിലാവാം, അത് ആ സമയത്ത് നമ്മുടെ എന്താ പറയുക പ്രസൻസ് ഓഫ് മൈൻഡും നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് അന്നേരം എന്താ പറയുക ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഫെയിലാവുന്നത് ഒരിക്കലും നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാവരുത്. ഓക്കെ, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് ആ ഒരു എന്താ പറയുക എന്തെങ്കിലും ചാൻസിൽ ഫെയിലാവുകയാണെങ്കിൽ അയാൾക്ക് ഒരിക്കലും സ്വന്തമായിട്ടൊരു കുറ്റപ്പെടുത്തിൽ തോന്നില്ല, അല്ലെങ്കിൽ ഞാൻ പഠിക്കാത്തതുകൊണ്ടാണല്ലോ ഫെയിലായെന്ന് തോന്നില്ല, അയാളുടെ വാശി കൂടുകയുള്ളൂ, അയാൾ ഒരിക്കലും ഡൗൺ ആവില്ല. പക്ഷെ നിങ്ങൾ ഉഴപ്പി നടന്ന് ഇത്രയും സമയം കിട്ടിയിട്ടും പഠിക്കാണ്ട് ചുമ്മാ പോയി എക്സാം എഴുതി അങ്ങനെ ഫെയിലായി ഒന്ന് ഓർത്ത് നോക്കുക, നിങ്ങൾ മാത്രമായിരിക്കില്ല അതിന് കാരണം. സ്റ്റാക്കിന് 1 മന്ത് ഉണ്ട്, ആ 1 മന്ത് മതി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്, ഇനിയിപ്പോൾ നമുക്ക് ഓരോ സബ്ജക്ട്സും നമുക്കിഷ്ടമുള്ളൊരു പോർഷൻ മാത്രം എടുത്ത് പഠിക്കാൻ അതിനുള്ള ടൈമിന് നമുക്കില്ല. അപ്പോൾ ഫസ്റ്റ് 15 ഡേയ്സ് നിങ്ങളുടെ ഇവിടെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, വർക്ക് ബുക്ക് എടുത്ത് വെച്ച് ചെയ്യുക. ഈ വർക്ക് ബുക്കിലേന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഒരു 10 ക്വസ്റ്റ്യനോ 12 ക്വസ്റ്റ്യനോ എല്ലാം കാണും വർക്ക് ബുക്കിൽ, പക്ഷെ അതിനകത്ത് ആ ചാപ്റ്ററിൻ്റെ ഫുൾ കണ്ടൻറ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഇമ്പ്രൂവ്ഡ് ആവും. അപ്പോൾ അങ്ങനെയേ നമുക്കിനി സമീപിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും സബ്ജക്ട്സ് ഉണ്ട് പഠിക്കാൻ, ഇതിൻ്റെ ഓരോന്നിനെയും പഠിച്ച് തന്നെ പിന്നെയും പഠിക്കുമ്പം നമുക്ക് എല്ലാം കൂടെ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ നിങ്ങൾ ചെയ്ത് പഠിക്കുവാണെങ്കിൽ, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് ചെയ്ത് പഠിക്കുവാണെങ്കിൽ അതൊരിക്കലും മറക്കില്ല. ആൻഡ് ഇപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അത് പെട്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് വെച്ചു, നിങ്ങൾ പെട്ടെന്ന് അതിൻ്റെ ആൻസർ നോക്കാണ്ട് ആ ക്വസ്റ്റ്യൻ വരുന്ന പോർഷൻ ടെക്സ്റ്റിലെടുക്കുക, ടെക്സ്റ്റിലെടുത്തിട്ട് അത് പഠിച്ചിട്ട് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക. പിന്നെ ഓൺലൈൻ എക്സാമിനെ കുറിച്ച് പറയുമ്പം നമ്മൾ മോക്ക് ടെസ്റ്റ് സീരീസ് അനലൈസ് ചെയ്തു. അനലൈസ് ചെയ്തതിൽ കോസ്റ്റ് ആൻഡ് എഫം എന്ന് പറയുന്ന സബ്ജക്റ്റ് സെയിം ആണ്, അതായത് നിങ്ങൾ എങ്ങനെയാണോ ഫിസിക്കൽ എക്സാം എഴുതുന്നത് അതുപോലെ തന്നെയാണ്. നിങ്ങൾ നമ്മൾ സാധാരണ പേപ്പറിൽ എഴുതുന്നു, പേപ്പർ പേപ്പടി എടുത്ത് കൊടുക്കുന്നു, ഇവിടെ പേപ്പറിൽ എഴുതുക, ഫൈനൽ ആൻസർ ക്ലിക്ക് ചെയ്യുക, അല്ലാണ്ട് നിങ്ങൾക്ക് തിയറി കൂടുതലോ അങ്ങനെ ഒന്നുമില്ല. കോസ്റ്റ് ആൻഡ് എഫമിന് സെയിം ആണ്. അപ്പോൾ കോസ്റ്റ് ആൻഡ് എഫമിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, അതിൻ്റെ ടൈം മാനേജ്മെൻറ്റ് ശ്രദ്ധിച്ചോണം. നമ്മൾ വേറെ സബ്ജക്ട്സിനെ പോലെയല്ല, കോസ്റ്റും എഫമും പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ചോണം. അതുപോലെ തന്നെ കോസ്റ്റ് ആൻഡ് എഫമിൻ്റെ MCQs കൂടുതലായിട്ട് സ്കോർ ചെയ്തോണം. കാരണം നമുക്ക് എന്താ പറയുക മാർജിനൽ കോസ്റ്റിംഗ് ഒക്കെ ആയതുകൊണ്ടേ നമുക്ക് 100% അഷ്വേർഡ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് MCQs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പഠിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ശരിക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും കോസ്റ്റിൽ. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. പിന്നെ കമ്പനി അക്കൗണ്ട്സിൻ്റെ ഓഡിറ്റ് നോക്കിയപ്പോൾ മനസ്സിലായിക്കണമെന്ന് പറഞ്ഞാൽ ആ ഫൈനൽ അക്കൗണ്ട്സ് 4 ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഒരു ടെക്സ്റ്റിലുള്ളൂ. അപ്പോൾ അതിനെ മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത്,
ഫൈനൽ അക്കൗണ്ട്സിൽ നിന്ന് മോക്ക് ടെസ്റ്റിൽ കണ്ട മിക്ക ക്വസ്റ്റ്യൻസും കുറച്ച് നമ്മളിട്ട് വരയ്ക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നിങ്ങളത് എന്താ പറയുക, വർക്ക് ബുക്ക് പഠിക്കുക, വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക. ബാക്കിയൊന്നും കുഴപ്പമില്ല. കമ്പനി അക്കൗണ്ട്സ് ഓഡിറ്റിൻ്റെ കേസിൽ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുകയേ ചെയ്യരുത്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു എന്താ പറയുക, ഒരു ബേസ് പഠിച്ചു വെച്ചിട്ടങ്ങ് പോവാം എന്നുള്ള രീതിയിലാണെങ്കിൽ പെട്ടു. ഓഡിറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, എം സി ക്യു ലെവലാണ് കൂടുതൽ. കാരണം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് മിനിമം ടൈപ്പിംഗ് ആണെന്ന്. അപ്പോൾ കമ്പനി അക്കൗണ്ട്സ് കൊണ്ടെന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഓഡിറ്റിന് ഒത്തിരി ടൈപ്പിംഗ് അവർ തരില്ല. അങ്ങനെ വരുമ്പം കുറേ എന്താ പറയുക, നമ്മുടെ സെക്ഷൻസും കാര്യങ്ങളും എല്ലാം എം സി ക്യു ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഓഡിറ്റ് നിങ്ങൾ അങ്ങനെ വേണം പഠിക്കാൻ. ഓക്കെ, അപ്പം ഈ ലാസ്റ്റ് 15 ദിവസം ജി എസ് ടി ആൻഡ് കസ്റ്റംസ് പറഞ്ഞില്ല അല്ലേ. ജി എസ് ടി ആൻഡ് കസ്റ്റംസിനെ കുറിച്ച് പറഞ്ഞാൽ 2 മാർക്സിന് രീതിയിൽ നമ്മുടെ മോക്കിൽ വന്നിരിക്കുന്നത് കൂടുതലും പ്ലേസ് ഓഫ് സപ്ലൈ ടൈം ഓഫ് സപ്ലൈക്കാണ്. ഐ തിങ്ക് ജി എസ് ടി ലയബിലിറ്റി കാണാനും ഐ ടി സി കാണാനും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, തിയറി പഠിച്ചിട്ട് പോവുക. പക്ഷേ ടൈം വാല്യൂ പ്ലേസ്, പിന്നെ ആ കോമ്പോസിഷൻ സ്കീം, പിന്നെ സ്റ്റഡി നോട്ട് 2 സപ്ലൈ എന്താണ്, ഇങ്ങനെയുള്ള ചില സെലക്റ്റഡ് ടോപ്പിക്സിൽ നിന്നാണ് ഒരു 70% ക്വസ്റ്റ്യൻസും മോക്കിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് മോഡൽ എക്സാം വരുമ്പോൾ അറിയാം കറക്റ്റായിട്ട്, ആ പോർഷൻസ് എല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ നമുക്ക് അതാണ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എം സി ക്യൂസ് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ചോദിച്ച് പഠിക്കുക. പിന്നെ ഈ 15 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഓരോ ദിവസവും വേണമെങ്കിൽ 5 ദിവസമൊക്കെ വെച്ചിട്ട് പഠിക്കാനുള്ള ടൈമുണ്ട്. അപ്പോൾ പിന്നെ തിയറി എങ്ങനെയാണ് പഠിക്കണതെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അതിനു വേണ്ടി പറയുകയാണ്, നിങ്ങൾ തിയറി ചിലർക്ക് ഒരു ദിവസം ഫുള്ളിൽ നിന്ന് പഠിക്കാനൊന്നും പറ്റില്ല ചിലർക്ക്. ഓക്കെ, അവർക്ക് പ്രോബ്ലംസ് ആയിരിക്കും ഇഷ്ടം. അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുകയെന്ന് വെച്ചാൽ, ഒരു 15th കഴിഞ്ഞിട്ട് നമ്മൾ തിയറിയിൽ എന്തായാലും നന്നായിട്ട് പഠിക്കണം. കാരണം നമുക്ക് അങ്ങനെയാണ്, തിയറി എന്തോരം പഠിച്ചാലും നമുക്ക് ആ ഒരു സമയത്ത് പഠിച്ചാലാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ ഒരിക്കലും നിങ്ങൾ എന്നാൽ തിയറി ലാസ്റ്റ് പഠിക്കാം എന്നോർത്ത് വിടരുത്. അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോർഷനല്ല ഓഡിറ്റിനൊക്കെ ഉള്ളത്, കുറച്ച് കൂടുതലുണ്ടല്ലോ ഈ ലോ ആൻഡ് എത്തിക്സിനൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും രാത്രിയിൽ അല്ലെങ്കിൽ പകൽ രാവിലെ തിയറിക്ക് വേണ്ടിയിട്ടൊരു സമയം കൊടുക്കുക. അങ്ങനെ പഠിച്ച് കുറച്ച് കുറച്ച് പഠിച്ച് പോവുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് അതൊരു വലിയ ഭാരമായിട്ട് തോന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സ് വരും. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം കൂടെ പറയാമെന്ന് ഓർത്തു, അതായത് നമ്മുടെ എക്സാംസ് രാവിലെയാണല്ലോ, അപ്പം ഫൈനൽസ് അല്ല ഇൻ്റർമീഡിയറ്റ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ പോയാലും രാവിലെ ഒന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് റെഡിയായി അവിടെ എത്തുമ്പോൾ എപ്പോൾ എണീക്കണം. അപ്പോൾ ആദ്യം ഇപ്പം നമ്മൾ ചിലർക്കൊക്കെ എന്ന് വെച്ചാൽ രാവിലെ ഒട്ടും എണീക്കാൻ ശീലമില്ല, രാത്രി ഇന്ന് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ പയ്യെ പയ്യെ ഒരു മാസമുണ്ട് ആ ശീലം ഒന്ന് പയ്യെ കുറച്ചുകൊണ്ട് വരിക. പെട്ടെന്നൊരു ദിവസം നമുക്ക് അങ്ങനെ പെട്ടെന്ന് രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ഒരു മൂഡ് ഓഫ് ആയിരിക്കും. പിന്നെ നമ്മൾ എക്സാം എഴുതുന്ന ഒരു ലാപ്പിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലല്ലേ, അപ്പോൾ അത്തരം തന്നെ നമ്മൾ ഈ ഒരു 3 മണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ക്ഷീണമുണ്ട്. പിന്നെ ഒരു സജഷൻ, നിങ്ങൾ മോക്ക് എഴുതുന്ന സമയത്ത്, മോക്ക് ടെസ്റ്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ ഉറക്ക ക്വസ്റ്റ്യൻ വായിക്കാനുള്ളൊരു ടെൻഡൻസി ചിലർക്ക് വരും, മനസ്സിലായോ? ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നായിരിക്കുമല്ലോ ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ ഉറക്ക വായിച്ചാലും ആരുമില്ല. പക്ഷെ ആ ശീലം നിങ്ങൾ ഉണ്ടാകരുത്, കാരണം എക്സാമിന് പോയി കഴിഞ്ഞാൽ നിങ്ങളവിടെ സൈലൻ്റ് ആയിരിക്കണം. അപ്പം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വായിക്കാൻ ചിലർക്ക് എന്താ പറയുക, ആ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ വായിക്കുന്ന ശീലം മാറ്റുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻസിൽ ആവശ്യമുള്ള സാധനം മാത്രം നിങ്ങളുടെ പേപ്പറിലേക്കൊന്ന് എഴുതി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെ ചെയ്യുക. ഓക്കെ, പിന്നെ അത്രേ ഉള്ളൂ, ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു എക്സാമാണ്, നമ്മൾ എന്താ പറയുക, ഈ ഒരു ലെവൽ ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പ് അത് ക്ലിയർ ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സാമാണ്. അപ്പോൾ അവിടെ ടെൻഷനല്ല വേണ്ടത്, യു ഹാവ് ടു പ്രൂവ്. ഓക്കെ, അവിടെ പ്രൂവ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, ആൻഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പാസ്സാകും. അതിപ്പോൾ ഇനി ഓൺലൈൻ എക്സാം ആണെങ്കിലും എന്ത് എക്സാം ആണെങ്കിലും പഠിച്ചിട്ടുള്ളവർ പേടിക്കാണ്ട് എക്സാം എടുക്കഴിഞ്ഞാൽ പാസ്സാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളോട് കമൻസായിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് പറയണം, കമൻസായിട്ട് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അശ്വ സി എം എ മലയാളം എന്നാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജിൻ്റെ പേര്, അവിടെ വരിക, ചോദിക്കുക. എപ്പോൾ വേണമെങ്കിലും ചോദിച്ചാലും നമ്മൾ പറഞ്ഞു തരും. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ